Hello, my dear children. Today, we are going to listen the story of Cinderella from the second unit, Still We Rise. Okay, let us listen the story. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you. I'll look upon you from heaven and will be with you." A rich man lived happily with his wife and daughter. His wife lost her life. At the end of her life, she called her daughter and said some words. എന്തൊക്കെയാ പറഞ്ഞത്? മകളെ അടുത്ത് വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ഐ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. കണ്ടു ആ ചിത്രം? കാണുന്നില്ലേ? കൺ യു സീ ദ പിക്ചർ? ദിസ് ഗേൾ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഹെർ മദർ, ഓർ ഷീ ഈസ് സിറ്റിംഗ് ബിസൈഡ് ഹെർ മദർ. അമ്മയുടെ അടുത്തിരിക്കുകയാണല്ലേ, അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമയമാണ്. ആൻഡ് ഷീ സെഡ് സം വേർഡ്സ് ടു ദിസ് ഗേൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗിവ് ഹെർ ഡോട്ടർ? എന്ത് അഡ്വൈസാണ് കൊടുത്തത്? ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ, ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ഐ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. ആൻഡ് ദെൻ ഷി ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. The maiden went every day to her mother's grave and wept and remained pious and good. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. Soon, Cinderella's father married again. The new wife was a proud and unkind woman. മനസ്സിലായോ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വോട്ട് ഹാപ്പൻ ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? വിൻ്റർ വന്നപ്പോൾ അമ്മയുടെ ഗ്രേവിന് എന്ത് സംഭവിച്ചു? ദ മെയ്ഡൻ വെൻറ്റ് എവറി ഡേ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ്. കരഞ്ഞു അല്ലേ. എന്നും എവിടെ പോവും ഈ മെയ്ഡൻ? ഈ കുട്ടി അമ്മയുടെ ഗ്രേവിൻ്റെ അടുത്ത്, ശവകുടീരത്തിനടുത്ത് പോവും. ആൻഡ് റിമൈൻഡ് പൈസ് ആൻഡ് ഗുഡ്. വെൻ വിൻ്റർ കെയിം, ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് വൈറ്റ് കവറിങ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അവിടെ എത്തി അല്ലേ. What happened to the mother's grave when winter came? When winter came, the snow covered the grave with a white covering. Okay? Then the sun came in the early spring and melted it away. Suryan varumba endu sambhavikkum? It melted it. Melted away. Soon, Cinderella's father married again. The new wife was a proud and unkind woman. Nokka, endakkeyanannu. അച്ഛൻ വീണ്ടും കല്യാണം കഴിച്ചു അല്ലേ. ദ ന്യൂ വൈഫ് ബ്രോഡ് ഹെർ ടു ഡോട്ടേഴ്സ് എലോങ് വിത്ത് ഹെർ. അപ്പോൾ പുതിയ വൈഫിന് എത്ര കുട്ടികളുണ്ടായിരുന്നു? ടു ഡോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെയും കൊണ്ടുവന്നു. അതാ പറഞ്ഞത്, ദ ന്യൂ വൈഫ് ബ്രോഡ് ഹെർ ടു ഡോട്ടേഴ്സ് എലോങ് വിത്ത് ഹെർ. ദോ ദേ വർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്, അറ്റ് ഹേർട്ട് ദേ വർ വിക്കഡ് ആൻഡ് അഗ്ലി. അവർ കാണാനൊക്കെ എങ്ങനെയായിരുന്നു? ദേ വർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്. അവരുടെ മനസ്സോ? അറ്റ് ഹേർട്ട്, ഹൃദയത്തിൽ അവരെങ്ങനെയായിരുന്നു? ദേ വർ വിക്കഡ് ആൻഡ് അഗ്ലി. വിക്കഡ് ആൻഡ് അഗ്ലി. ആൻഡ് ദെൻ ബിഗാൻ ദ ഈവൽ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. ഇപ്പോൾ നമ്മുടെ ഈ സിൻഡ്രല്ലയുടെ ഈവിൽ ടൈം തുടങ്ങി. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രീച്ചർ ടു സീറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്? ആസ്ക്ഡ് ദേ. ദോസ് ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. She is nothing but a kitchen maid. They took away her pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. The stepsisters laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. Get up early in the morning, draw water, make the fire, cook and wash. In the evenings she was quite tired after the day's hard work. As she had no bed to lie upon, she had to rest on the hearth among the cinders. She always looked dusty and dirty as she slept in the cinders, so they named her Cinderella.
നമുക്കിതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ഒരു പാരഗ്രാഫിൻ്റെ മീനിങ്സ് കിട്ടും. നിങ്ങൾ മലയാളത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, അതിൽ ബുദ്ധിമുട്ടുള്ള വേർഡ്സിൻ്റെ മലയാളം നമുക്ക് നോക്കാം. ബാക്കിയൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിക്കോളും. തേർഡ് വൺ, സിൻഡ്രല്ല വാസ് ഇൽ ട്രീറ്റഡ് ബൈ ഹർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, വാട്ട് കുഡ് ബി ദ റീസൺ? സിൻഡ്രല്ലയെ നന്നായിട്ടാണോ പരിചരിച്ചത് സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദറും? അല്ല. അതിൻ്റെ കാരണം എന്താ? നന്നായിട്ട് പരിചരിക്കാത്തതിൻ്റെ, ഇൽ ട്രീറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്തായിരിക്കും? നമ്മളിവിടെ പറയുന്നു, ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരുടെ മക്കളെക്കുറിച്ച് എങ്ങനെ പറഞ്ഞത്? ദോ ദേ വെർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്, അറ്റ് ഹാർട്ട് ദേ വെർ വിക്ഡ് ആൻഡ് അഗ്ലി. ഹാർട്ടിൽ എങ്ങനെയാണ് അവർ? ആ, ചതിക്കുന്നവരും പിന്നെ അഗ്ലിയാണ് അല്ലേ, നല്ല ക്ലിയർ അല്ല അവരുടെ മനസ്സ്. അപ്പോൾ അത്ര ഒരു നല്ല സ്വഭാവം അല്ലാത്തത് കൊണ്ടാണ് സിൻഡ്രല്ല ഇവരെ ഇൽ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ റീസണാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ദേ വെർ പ്രൗഡ് ആൻഡ് അൺകൈൻഡ്, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മദർ, അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെർ പ്രൗഡ് ആൻഡ് അൺകൈൻഡ്. ദേ വെർ വിക്ഡ് ആൻഡ് അഗ്ലി അറ്റ് ഹേർട്ട് ആൻഡ് സിൻഡ്രല്ല വാസ് എ പുവർ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, വൈ ഈസ് സിൻഡ്രല്ല കോൾഡ് സോ? സിൻഡ്രല്ല എന്ന് വിളിക്കപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? വൈ ഈസ് സിൻഡ്രല്ല കോൾഡ് സോ? നമ്മൾ ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടോ, ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, കിടക്കാനൊരു ബെഡും ഇല്ല. ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹേഴ്സ് അമംഗ് ദ സിൻഡേഴ്സ്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്, സോ ദി നെയ്മഡ് ഹെർ സിൻഡ്രല്ല. എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, എന്നിട്ട് എവിടെയാണ് കിടക്കുന്നത്? ഹേർത്ത്, ഹേർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ പ്ലേസ് ആണ്. സിൻഡേഴ്സ് കരിക്കട്ട. അപ്പോൾ ആ കരിക്കട്ടയുടെ ഇടയിലുള്ള അടുപ്പിൻ്റെ സൈഡിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അടുപ്പ് ഉള്ള സ്ഥലത്താണ് ഇവള് കിടക്കുന്നത്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി, അതുകൊണ്ട് മേലെല്ലാം എന്തുണ്ടാവും, ഡ്രസ്സിലൊക്കെ എന്തുണ്ടാവും, പൊടിയായിരിക്കും, ഡസ്റ്റും ഡേർട്ടിയായിരിക്കും അല്ലേ. ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്, സോ ദേ നെയ്മഡ് ഹെർ സിൻഡ്രല്ല, അതുകൊണ്ടാണ് അവൾക്ക് ആ പേര് വന്നത്. ഓക്കെ, ഷീ ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. അപ്പോൾ ടെക്സ്റ്റ് നോക്കിയിട്ട് തന്നെ ആൻസർ എഴുതി നോക്കുക, ചിലപ്പോൾ ആ മിസ്റ്റേക്സ് ഉണ്ടാവും, സെൻറ്റൻസൊക്കെ കറക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷേ നമ്മളത് വായിച്ച് തന്നെ എഴുതി ശീലമാക്കണം. ഇനി നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് സിൻഡ്രല്ല അവിടെ ചെയ്യുന്ന ജോലികൾ, ഇവർ പറയുന്ന കുറേ സെൻറ്റൻസുകൾ, സ്റ്റെപ്പ് സിസ്റ്റേഴ്സൊക്കെ പറയുന്ന അല്ലേ, ഈ സിൻഡ്രല്ലയോട് പറയുന്ന കുറേ സെൻറ്റൻസുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രീച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് എസ്? ഉണ്ടോ, ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്, ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. കണ്ടോ, അങ്ങനത്തെ കുറേ പിന്നെ ഡയലോഗ്സൊക്കെ ഇവർ പറയുന്നതാണ്. ആ ചിത്രം നോക്കിക്കേ, സിൻഡ്രല്ല ഇരിക്കുന്നതും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദറൊക്കെ ഇരിക്കുന്നതും ഒക്കെ കണ്ടില്ലേ, അവരോട് സ്റ്റെപ്പ് മദറൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു വിഷ്വൽ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മൾ വായിച്ചു പോകുമ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ കേട്ട് അല്ലെങ്കിൽ വെറുതെ വായിച്ചു പോവാതെ നിങ്ങൾ നന്നായിട്ട് ഇത് വായിക്കുകയും എഴുതുകയും പഠിക്കുകയും ചെയ്യണം. The magic begins. Next page. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. Cinderella's sisters were delighted on hearing this invitation. They selected the best gowns, they dressed their hair, but they were not taking Cinderella with them. You can go when beggars hold a ball. They told her, comb our hair, brush our shoes, and make our buckles fast. We are going to the princess ball. When she heard this, Cinderella could not help crying, for she too liked to go to the party. She begged her stepmother to take her along. What, you Cinderella, in all your dust and dirt, you want to go to the ball? You have no dress and no shoes. You want to dance? She turned her back to Cinderella and hurriedly set out with her two proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. She thought of her own mother. If my mother had been alive, she would have sent me to the ball. ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഒന്നുമില്ല അല്ലേ. ബോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ്, ലാർജ് ഫോർമൽ പാർട്ടി, വിച്ച് ഇൻക്ലൂഡ്സ് ഡാൻസിങ്. ഓക്കെ, ഡാൻസിങ് ഒക്കെ ഉള്ള വലിയ പാർട്ടിയാണ്. ഇവിടെ പ്രിൻസാണ് ബോൾ വിളിക്കുന്നത്, പാർട്ടി വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ്.
ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് എല്ലാവരും റെഡിയായി. ആരൊക്കെ റെഡിയായി? സിൻഡ്രലയുടെ സിസ്റ്റേഴ്സും സിൻഡ്രലയുടെ സ്റ്റെപ്പ് മദറും ഈ ബോളിന് പോകാൻ വേണ്ടിയിട്ട്, പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. എന്താ ആ സമയത്ത് പറയുന്ന സംഭാഷണങ്ങളൊക്കെയാണ്, കോൺവെർസേഷൻസൊക്കെയാണ്. നോക്കിക്കേ, സിൻഡ്രലയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവർ സമ്മതിച്ചോ? ഇല്ല. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കണം കേട്ടോ. നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. യു ക്യാൻ ഗോ ആൻഡ് ബെഗേഴ്സ് ഹോൾ ദി ബോൾ. What would be the feelings of Cinderella to this comment? What is the answer? She would cry and feel very disappointed. Idella evada parnirikkunna Cinderella could not help crying, for she too liked to go to the party. Okay, appo avalde aa manasile veshamam. She would cry and feel very disappointed. Sixth question enda? If my mother had been alive, she would have sent me to the ball. Why does Cinderella think so? അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ വിട്ടേനെയായിരുന്നു അല്ലേ. സിൻഡ്രല്ല ഈ സമയത്ത് അത് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ദ സ്റ്റെപ്പ് മദർ ട്രീറ്റഡ് ഹെർ ഡോട്ടേഴ്സ് വെൽ ആൻഡ് എൻകറേജ്ഡ് ദം ടു ഗോ ടു ദ ബോൾ. സ്റ്റെപ്പ് മദറിൻ്റെ ഡോട്ടേഴ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നന്നായിട്ടാണ് അല്ലേ. എന്നിട്ട് അവരെ എൻകറേജ് ചെയ്യാണ് ബോളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. സിൻഡ്രല്ല വാസ് നോട്ട് ഹെർ ഓൺ ഡോട്ടർ, ഷി വാസ് ഇൽ ട്രീറ്റഡ്. മനസ്സിലായോ? ദ സ്റ്റെപ്പ് മദർ ട്രീറ്റഡ് ഹെർ ഡോട്ടേഴ്സ് വെൽ ആൻഡ് എൻകറേജ്ഡ് ദം ടു ഗോ ടു ദ ബോൾ. ആസ് സിൻഡ്രല്ല വാസ് നോട്ട് ഹെർ ഓൺ ഡോട്ടർ, ഷി വാസ് ഇൽ ട്രീറ്റഡ്. സ്വന്തം മകളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇൽ ട്രീറ്റഡ് ആവുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇതൊന്നുകൂടി വായിച്ചു നോക്കണം. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് ആ ഒരു സെൻറ്റൻസുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. കോംബ് അവർ ഹെയർ, ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. ബക്കിൾസ് എന്ന് പറഞ്ഞാൽ അരപ്പട്ട. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ. ഈ പറയുന്ന സെൻറ്റൻസുകളൊക്കെ ആര് പറയണതാണ്? സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സിൻഡ്രലയോട് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലെ കോൺവെർസേഷൻസൊക്കെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ. ഈ ഫസ്റ്റ് മുതൽ, ബിഗിനിങ് മുതലുള്ള ഓരോ കോൺവെർസേഷനും ഒന്ന് എടുത്ത് എഴുതി വെക്കണം. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ഡ്രാമ തയ്യാറാക്കാനുണ്ട്, സ്കിറ്റ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനൊക്കെ അന്നേരം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സഡൻലി ഷീ ഹേർഡ് എ വോയിസ്. യു വിൽ സെർട്ടൻലി ഗോ ടു ദ ബോൾ. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. സിൻഡ്രല്ല ടേൺ അറൗണ്ട്. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹേർ. ഐ ആം ദ ക്വീൻ ഓഫ് ഫെയറീസ്, ഷീ സെഡ്. ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ. വെൽ, സെഡ് ഹെർ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ and I will contrive that you shall go. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു സൗണ്ട് കേട്ടു അല്ലേ. സഡൻലി ഷി ഹേർഡ് എ വോയിസ്. യു വിൽ സെർട്ടൻലി ഗോ ടു ദ ബോൾ. തീർച്ചയായിട്ടും എവിടെ പോകണം? യു വിൽ സെർട്ടൻലി ഗോ ടു ദ ബോൾ. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്. ഷീ സോ എ ഫെയറി. ആരെയാണ് കണ്ടത്? എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഐ ആം ദ ക്വീൻ ഓഫ് ഫെയറീസ്, ഷീ സെറ്റ്. I'll send you to the ball. I'll send you to the ball. Well, said her godmother. Be a good girl and I'll contrive that you shall go. I will plan. ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. നിനക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്യാം. She went with Cinderella into her chamber and told her, run into the garden and bring me a pumpkin. Cinderella went immediately to gather the finest pumpkin she could get and brought it to her godmother. She could not imagine how this pumpkin could help her go to the ball. The fairy waved a magic wand over the pumpkin. Endeyidu Cinderella-ku ettum finest aitla pumpkin kitti allengil avul adu collect cheythu എന്നിട്ട് ആർക്കൊണ്ട് കൊടുത്താൻ? ബ്രോട്ട് ഇറ്റ് ടു ഹെർ ഗോഡ് മദർ. ഷീ കുഡ് നോട്ട് ഇമാജിൻ. അവൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഷീ കുഡ് നോട്ട് ഇമാജിൻ ഹൗ ദിസ് പംപ്കിൻ കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബോൾ. എങ്ങനെ, ഹൗ ദിസ് പംപ്കിൻ കുഡ് ഹെൽപ്പ് ഹെർ, എങ്ങനെ അവളെ പംപ്കിൻ സഹായിക്കും, കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബോൾ. ദ ഫെയറി വേവ്ഡ് എ മാജിക് വാൻഡ് ഓവർ ദ പംപ്കിൻ. ഓക്കെ, ദ ഫെയറി വേവ്ഡ് എ മാജിക് വാൻഡ് ഓവർ ദ പംപ്കിൻ. സഡൻലി ദ പംപ്കിൻ ചേഞ്ച് ഇൻ ടു എ റെഡ് കോച്ച്. അപ്പോൾ ഈ മാജിക് വാൻഡ് ഇതിൻ്റെ പംപ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വീശിയപ്പോൾ എന്ത് പറ്റി? പംപ്കിൻ എന്തായിട്ട് മാറി? ചേഞ്ച് ഇൻ ടു എ റെഡ് കോച്ച്. ദെൻ ദ ഫെയറി സെഡ്, യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്.
ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സ് ടു ഡ്രോ ഇറ്റ്. അപ്പോൾ നമുക്ക് കോച്ച് റെഡ് കോച്ച് റെഡിയായി അല്ലേ. ഇനി എന്ത് വേണം? ഇത് വലിച്ചു കൊണ്ടുപോകാൻ ഹോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉള്ള ആളെ ഇനി കണ്ടെത്തണം. ദർ ഇസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. അവിടെ എന്തുണ്ട്? ദർ ഇസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്, ബ്രിങ് ഇറ്റ് ടു മീ. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോഡ് ദ മൗസ് ട്രാപ്പ്. മൗസ് ട്രാപ്പ് കൊണ്ടുവന്നു. ദർ വർ സിക്സ് മൈസ് ഇൻ ഇറ്റ്. അതിലെത്ര എലികളുണ്ടായിരുന്നു? 6 മൈസ് ഉണ്ടായിരുന്നു അല്ലേ. ദ ഫെയറി വേവ്ഡ് ദ മാജിക് വാൻഡ് ഓവർ ഇറ്റ് ആൻഡ് ഓൾ ദ മൈസ് വേർ ടേൺഡ് ഇൻ ടു 6 വൈറ്റ് ഹോഴ്സസ്. എന്തായിട്ട് മാറി? 6 വൈറ്റ് ഹോഴ്സസ് ആയിട്ട് മാറി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? 7th ക്വസ്റ്റ്യൻ എന്താണ്? What changes occurred to the following things? Okay, നമ്മൾ മുഴുവൻ വായിച്ചില്ല. പംപ്കിനും മൈസും എന്ത് ചേഞ്ചസാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ലിസാർഡ്സിനും റാക്സിനും എന്ത് ചേഞ്ചസാണ് വന്നതെന്ന് അടുത്ത പാരഗ്രാഫിലാണ്. അതുകൂടി വായിച്ചു നോക്കാം. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെറ്റ് നൗ വി ഹാവ് എ കോച്ച് ടു ട്രാവൽ ആൻഡ് 6 ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? ട്രാവൽ ചെയ്യാൻ കോച്ചുമുണ്ട്, പിന്നെ അത് വലിച്ചു കൊണ്ടുപോകാനോ 6 കുതിരകളുമുണ്ട്, 6 ഹോഴ്സസും ഉണ്ട്. ബട്ട് വി ഹാവ് ഇൻ എനി ഫൂട്ട്മാൻ. ഓക്കെ, ഗോ എഗെയിൻ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് യു വിൽ ഫൈൻഡ് 6 ലിസാർഡ്സ് ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. എന്ത് കാണും? 6 ലിസാർഡ്സിനെ എവിടെ കാണും? വാട്ടറിംഗ് പോട്ടിൻ്റെ പുറകിലായിട്ട് കാണും. ബ്രിങ് ദം. വെൻ സിൻഡ്രല്ല ബ്രോഡ് ദ ലിസാർഡ്സ് ദ ഫെയറി ചേഞ്ച് ദം ഇൻ ടു ഫൂട്ട്മാൻ. ഓക്കെ, അവരെ ഫൂട്ട്മാൻ ആക്കി. The footmen bowed at her. They wore blue and yellow cloths. Avar endha tharichirunnathu? Blue and yellow cloths. Cinderella was very happy to see them. But she became sad when she looked at her clothes. But I cannot go in these rags, she said. Appa endu petti? Footmen vannu. Pinne baaki aalka baaki horsesum coachum okke aayi. Pakshe avalde veshma endha? They wore blue and yellow clothes. Are footmen alle? But Cinderella is not in a colorful dress. Cinderella colorful dress ilano alla. Cinderella was very happy to see everything, but she became sad when she looked at her clothes. Avalde clothes il nokki avalku bayangara vishmam. I cannot go in this rags. Rags means dress. Ee dress il enikku povan kadiyilla, she said. Appo 7th question answer ipo ezhuthi kode. Pumpkin endu change aavannathu? Mice endayittu mari, lizards endayittu mari. ഓക്കെ, റാക്സ് എന്തായിട്ട് മാറിയെന്ന് വന്നിട്ടില്ല. ഓക്കെ, അതുകൂടെ നോക്കാം. 3 ആൻസർ കിട്ടി. ലാസ്റ്റ് വന്ന് വണ്ണ് റാക്സ് എന്താണെന്ന് നോക്കാം. ഐ വിൽ ഗീവ് യു എ വണ്ടർഫുൾ ക്ലോത്ത്സ് ദ ഫെയറി സെറ്റ്. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ്. ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. ദർ വർ ഡയമണ്ട്സ് ഇൻ ഹെർ ഹെയർ ആൻഡ് ഷീ വോർ 2 പ്രെറ്റി ഗ്ലാസ് ഷൂസ്. ദെൻ ദ ഫെയറി സെറ്റ്, യു ക്യാൻ ഗോ ടു ദ ബോൾ നൗ. But remember, the magic ends at 12 o'clock. You must return home before that time. ഈ മാജിക് എപ്പോൾ അവസാനിക്കും? 12 മണിക്ക് അവസാനിക്കും. യു മസ്റ്റ് റിട്ടേൺ, നീ തിരിച്ചു വരണം അതിന് മുൻപ്. ബിഫോർ ദ ടൈം, യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. അപ്പോൾ ഇപ്പോൾ ഈ 7th ക്വസ്റ്റ്യൻ എല്ലാത്തിനും നമുക്ക് ഡി വരെ ആൻസർ ചെയ്യാം. നന്നായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കണം. 8th question enda, what will happen to Cinderella if she cannot return home before 12 o'clock? Last line la adinte answer undu, adu nokki thanne ezhudane. Okay, the ball. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. 6 footmen waited on her. In the ballroom she looked like a princess. Nothing was then heard but a confused noise. How beautiful she is. ഇപ്പം നമ്മുടെ സിൻഡ്രല്ല എവിടെ എത്തി? നമ്മുടെ ബോൾ നടക്കുന്ന റൂമിലെത്തി അല്ലേ. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ്. വണ്ടർഫുൾ ക്ലോത്ത്സിൽ ഡ്രസ്സ് ചെയ്ത് സിൻഡ്രല്ല അവിടെ എത്തി. ഷീ റോഡ് ഇൻ ദ റെഡ് കോച്ച്. 6 ഫുട്ട്മെൻ വെയ്റ്റഡ് ഓൺ ഹെർ. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. അവൾ എന്തുപോലെ കാണപ്പെട്ടു? ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. നത്തിങ് വാസ് ദെൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. അവിടെ വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല, പക്ഷേ ഒരു കൺഫ്യൂസ്ഡ് നോയ്സ് മാത്രമേ കേൾക്കാനുള്ളൂ. ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ആൾക്കാരെല്ലാം ഇവളെക്കുറിച്ച് പറയുകയാണ്. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹെർ അറ്റ് വൺസ്. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. ഹെർ സിസ്റ്റേഴ്സ് വെർ നൗ ജെലസ് ഓഫ് ഹെർ. സഹോദരിമാർക്ക് എന്ത് തോന്നി? ഇവളോട് അസൂയ തോന്നി. ബ
ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. അവർക്ക് സിൻഡ്രല്ലയെ മനസ്സിലായോ? ഇല്ല. ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ്, തിരിച്ചറിഞ്ഞില്ല സിൻഡ്രല്ല. ഷി വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. വെൻറ്റ് ഓൺ മീൻസ് കണ്ടിന്യൂഡ്, തുടർന്നു. ഷി വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. നേരത്തെ പറഞ്ഞ സമയം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, 12 മണിക്ക് മുൻപ് തിരിച്ചു വരണം, കാരണം മാജിക് എൻഡ്സ് അറ്റ് 12:00. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. ഷി നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. ഷി ബോവ്ഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. അറൈവിംഗ് ഹോം, ഷി റാൻ ടു സീക്ക് ഔട്ട് ഹർ ഗോഡ് മദർ ടു ടെൽ എവറിഥിങ് ദറ്റ് ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ. ഷി സെഡ് ദാറ്റ് ഷി ഹേർട്ട്ലി വിഷ്ഡ് ഷി കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ, ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹർ. ദെൻ ഹർ ടു സിസ്റ്റേഴ്സ് നോക്ക്ഡ് അറ്റ് ദ ഡോർ. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. മനസ്സിലായില്ലേ? ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. ഷീ ബോവ്ഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. ഫെയറിയുടെ വേർഡ്സ് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോന്നു അല്ലേ. ഷീ ബോവ്ഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്കിലി, വേഗത്തിലോടി, ഔട്ട് ഓഫ് ദ ബോൾ റൂം. അറൈവിംഗ് ഹോം, ഷി റാൻ ടു സീക്ക് ഔട്ട് ഹർ ഗോഡ് മദർ ടു ടെൽ എവറിഥിങ് ദറ്റ് ഹാഡ് ഹാപ്പൻ അറ്റ് ദ ബോൾ. ഷി സെഡ് ദാറ്റ് ഷി ഹേർട്ട്ലി വിഷ്ഡ് ഷി കുഡ് ഗോ ടു ദ ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ, ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹർ. പ്രിൻസ് അവളെ ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിറ്റേ ദിവസവും ബോളിന് പോകാൻ വേണ്ടിയിട്ട് അവൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ദെൻ ഹർ ടു സിസ്റ്റേഴ്സ് നോക്ക്ഡ് അറ്റ് ദ ഡോർ. അപ്പോഴത്തേക്ക് ആര് മടങ്ങി വന്നു? അവളുടെ രണ്ട് സിസ്റ്റേഴ്സും വാതിലുമുണ്ട്. നോക്ക്ഡ് അറ്റ് ദ ഡോർ. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം, ഷി ക്രൈഡ്, ഗ്യാപ്പിംഗ്, റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർസെൽഫ് ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം, ഷി ക്രൈഡ്, ഗ്യാപ്പിംഗ്, റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർസെൽഫ് ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. മനസ്സിലായോ? വാതിൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിൻഡ്രല്ല പറയുന്ന ഡയലോഗാണ്, യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം. നിങ്ങൾ കുറേ നേരം അവിടെ നിന്നു അല്ലേ. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സമയം നിങ്ങളവിടെ നിന്നു അല്ലേ. ഷി ക്രൈഡ് ഇങ്ങനെ പറയാണ്. പിന്നെ ഗ്യാപ്പിംഗ്, ഗ്യാപ്പിംഗ് മീൻസ് ഉറക്കച്ചടവൊക്കെ കാണിച്ച് വായിക്കോട്ടേക്ക് വിട്ട് കണ്ണൊക്കെ തിരുമ്മി, റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർസെൽഫ്. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെയൊക്കെ ആക്ഷൻ കാണിക്കുകയാണ്. സ്ട്രെച്ചിങ് ഹെർസെൽഫ് ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത് പോലെ, ആസ് ഇഫ് ഷി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. ശരിക്കും ഉറങ്ങല്ല അല്ലേ, ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ആക്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? വൈ ഡിഡ് സിൻഡ്രല്ല പ്രിറ്റൻഡ് ടു ബി എ സ്ലീപ്പ്? ഉറങ്ങായിരുന്നു എന്ന് പ്രിറ്റൻഡ് ചെയ്യാൻ കാരണം എന്തായിരിക്കാം? ആലോചിച്ച് നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇവള് പോയിരുന്നോ? ഇല്ല അല്ലേ. ടു ഷോ ദാറ്റ് ഷി ഹാഡ് നോട്ട് ബീൻ ടു എനി പ്ലേസ്. ഇവള് ശരിക്കും പോയിരുന്നു, പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ മുന്നിൽ ഇവൾ പോയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അവൾ അതിന് പ്രിറ്റൻഡ് ചെയ്യാണ്. ടു ഷോ ദാറ്റ് ഷി ഹാഡ് നോട്ട് ബീൻ ടു എനി പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് അവൾ പോയിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യണത്. മനസ്സിലായോ? ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കുക. ദ ബോൾ എന്നുള്ള ഭാഗം വളരെ ഈസിയാണ്, നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കാം. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ, സെഡ് വൺ ഓഫ് ഹർ സിസ്റ്റേഴ്സ്, യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ്. നീ ബോളുണ്ടായിരുന്നെങ്കിൽ നീ ഇത്രത്തോളം ക്ഷീണിതയാവത്തില്ലായിരുന്നു. യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ്. ദ ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദറ്റ് മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വോട്ട് ദേ സെറ്റ്. ഇൻഡീഡ് ഷി ആസ്റ്റ് ദം ദ നെയിം ഓഫ് ദ പ്രിൻസസ്, ബട്ട് ദേ ടോൾഡ് ഹെർ ദേ ഡിഡ് നോട്ട് നോ. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്, ഷി മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. Could not I see her? Oh, dear sister, do lend me your yellow dress which you wear every day. Yes, to be sure, cried her sister, lend my clothes to such a dirty cinder wench as you are. I should be such a fool. The entire family burst into laughter. Cinderella seemed very indifferent to what they said. അവരോട് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട്, താല്പര്യമില്ലാത്ത രീതിയിലാണ് സിൻഡ്രല്ല പ്രതികരിച്ച്, അല്ലെങ്കിൽ സിൻഡ്രല്ല അതുപോലെയാണ് അല്ലേ. സിൻഡ്രല്ല സീം ടു വെരി ഇൻഡിഫറൻറ്റ് ടു വോട്ട് ദേ സെഡ്. അവർ പറയുന്നതിനോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് സിൻഡ്രല്ല പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡീഡ് ഷി ആസ്റ്റ് ദം ദ നെയിം ഓഫ് ദ പ്രിൻസസ്, ബട്ട് ദേ ടോൾഡ് ഹെർ ദേ ഡിഡ് നോട്ട് നോ. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്, ഷി മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ, കുഡ് നോട്ട് ഐ സീ ഹെർ. ഓക്കെ, ഇവൾക്ക് ഓ ഇത്ര നല്ല ഭംഗിയുണ്ടാവും അവളല്ലേ,
എനിക്കവളെ കാണാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഓ ഡിയർ സിസ്റ്റർ, ഡു ലേൺ മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വിയർ എവറി ഡേ. എന്താ ലാസ്റ്റ് ചോദിക്കണേ? നിൻ്റെ യെല്ലോ ഡ്രസ്സ്, നീ എപ്പോഴും ഇടുന്ന യെല്ലോ ഡ്രസ്സ് എനിക്ക് തരാമോ, കടം തരാമോ? യെസ് ടു ബി ഷുവർ, ക്രൈഡ് ഹർ സിസ്റ്റർ, ലേൺ മൈ ക്ലോസ് ടു സച്ച് എ ഡേർട്ടി സിൻഡർവെഞ്ച് ആസ് യു ആർ. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. ദ എൻഡ് എ ഫാമിലി ബേഴ്സ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. എന്താണ് ചോദിച്ചപ്പോൾ മറുപടി എന്താ? എൻ്റെ ക്ലോസ് ഇതുപോലത്തെ ഒരു ഡേർട്ടി സിൻഡർ വെഞ്ചിന്, സിൻഡർ എന്ന് പറഞ്ഞാൽ കരിക്കട്ട, ഞാൻ പറഞ്ഞു വെഞ്ച് പെൺകുട്ടി, എന്നെപ്പോലെയുള്ളൊരു പെൺകുട്ടിക്ക് തരികയെ, എല്ലാവരും കൂടെ ഒരു വലിയ ചിരിയിലേക്ക് ബേസ്റ്റ്, ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. ദ നെക്സ്റ്റ് ഡേ ദ ടു സിസ്റ്റേഴ്സ് വെർ അറ്റ് ദ ബോൾ ആൻഡ് സോ വാസ് സിൻഡ്രല്ല, ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിസെൻ്റ്ലി, മോർ അട്രാക്റ്റീവ്ലി ദാൻ ബിഫോർ. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ് ആൻഡ് നെവർ സീസ്ഡ് ടു ഗീവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹർ. പ്രിൻസ് അവിടെ തന്നെയായിരുന്നു, അവളുടെ സൈഡിൽ തന്നെയായിരുന്നു അല്ലേ. ആൻഡ് നെവർ സീസ്ഡ്, നെവർ സ്റ്റോപ്ഡ്, നിർത്തിയില്ല എന്ത് പറയുന്നതിൽ, ടു ഗീവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹർ. അവളോട് ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവളെക്കുറിച്ച് ഓ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശംസകൾ പറയുന്നതും കൈൻഡ് വേർഡ്സ് പറയുന്നതും നിർത്തിയേയില്ല. സിൻഡ്രല്ല ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. ഷീ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ ലേറ്റർ ദാൻ ഇലവൻ വെൻ ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് ട്വൽവ്. സമയത്തെക്കുറിച്ച് ഓർത്തിരിക്കണമല്ലോ, പക്ഷേ അവളത് മറന്നുപോയി. 12 അടിച്ചു അല്ലേ. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലെഡ് ആസ് നിംബിൾ ആസ് എ ഡിയർ. ഇൻ ഹെർ ഹറി ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. സ്ട്രൈക്കിംഗ് 12. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലെഡ് ആസ് നിംബിൾ ആസ് എ ഡിയർ. നിംബിൾ എന്ന് പറഞ്ഞാൽ വളരെ ചുണക്കുട്ടി, വളരെ ചുണയുള്ള. ഓക്കെ, അതുപോലെ അവൾ ഓടുകയാണ്. ഇൻ ഹെർ ഹറി ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. As she reached the coach, she heard the last ding-dong. Suddenly, the coach became a pumpkin. The horse turned into mice and the footman into green lizards. Her clothes became the old rags again, but the one shoe on her foot was unchanged. She reached home before her sisters arrived, so they did not know about her going to the ball. എന്ത് പറ്റി? മനസ്സിലായല്ലോ. നേരത്തെ മാറിയ പംകിനും പിന്നെ ലിസാർഡും എല്ലാം തന്നെ ഇപ്പോൾ എവിടെ എത്തി? മൈസും എല്ലാം തന്നെ തിരിച്ച് ആ രൂപത്തിലേക്ക് തന്നെ വരികയാണ് അല്ലേ. കോച്ചൊക്കെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു നോക്കണം. ഞാൻ വായിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ കുറേ തവണ വായിച്ചു നോക്കിയത് കഥ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. 11th ക്വസ്റ്റ്യൻ എന്താ? സിൻഡ്രല്ല ഫോർഗോട്ട് ദ വേർഡ്സ് ഓഫ് ഹെർ ഫെയറി ഗോഡ് മദർ ഓൺ ദ സെക്കൻഡ് ഡേ. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കാം? മറന്നുപോയി അല്ലേ. സിൻഡ്രല്ല ഈ ഗോഡ് മദറിൻ്റെ വേർഡ്സൊക്കെ മറന്നുപോയി. ഷി വാസ് എൻജോയിങ് ദ പാർട്ടി ഇൻ ദ കമ്പനി ഓഫ് ദ പ്രിൻസ് ആൻഡ് ദസ് ഫോർഗോട്ട് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം. സമയത്തിൻ്റെ പോക്കവൾ മറന്നുപോയി. ഓക്കെ, ഷി വാസ് എൻജോയിങ് ദ പാർട്ടി ആൻഡ് ഷീ ഫോർഗോട്ട് ദ ടൈം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ദ സെർച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷൂ ഇപ്പോൾ എവിടെയാണ്? ബോൾ റൂമിലാണ് അല്ലേ. ഒരു ഷൂവോ നമ്മുടെ പ്രിൻസ് നമ്മുടെ സിൻഡ്രല്ലയുടെ കാലിലും ആണ്. ഓക്കെ, ദ സെർച്ച്. ദ പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. ഹിസ് സെർവൻസ് ബ്രോഡ് ഹിം ദ ഗ്ലാസ് ഷൂ ദറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം. ഹി വോണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ്ഡ് വിത്ത് ഹിം. The next day, he sent messengers to announce that the prince would visit every home to find out the lady. This news excited the ladies. The two stepsisters were very glad because they had pretty feet. They put on their best clothes and waited for the prince. But Cinderella didn't have any good clothes. Okay, the prince became very sad. വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. എപ്പോഴാണ് സാഡായത്? വിഷമം വന്ന എപ്പോഴാണ്? വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. ഹിസ് സെർവൻസ് ബ്രോഡ് ഹിം ദ ഗ്ലാസ് ഷൂ ദറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം. സിൻഡ്രല്ല അവിടെ ഇട്ട ഷൂ ഇപ്പോൾ ആരുടെ കയ്യിലെത്തി? നമ്മുടെ പ്രിൻസിൻ്റെ കയ്യിലെത്തി. ദ സെർവൻസ് ബ്രോഡ് ഹിം ദ ഗ്ലാസ് ഷൂ ദറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം. ഹി വോണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ്ഡ് വിത്ത് ഹിം. ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ ഹി സെൻറ്റ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് എവ്രി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി. എന്തിനാണ് വിസിറ്റ് ചെയ്യുന്ന എല്ലാ വീടുകളും? ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ലേഡി.
ഡാൻസ് ചെയ്ത ലേഡിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യുന്നുവെന്ന് അനൗൺസ് ചെയ്യാണ്. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. ദ ടു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെർ വെരി ഗ്ലാഡ്, വെരി ഹാപ്പി ബിക്കോസ് ദേ ഹാഡ് പ്രെറ്റി ഫീറ്റ്. അവർ ഹാപ്പി ആവാൻ കാരണം എന്താ? അവർക്ക് നല്ല ഭംഗിയുള്ള കാലുകളുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. ഓ, രാജാവ് വന്നിട്ട് പ്രിൻസ് വന്നിട്ട് എന്തേ നോക്കുകയുള്ളൂ, കാല് മാത്രമേ നോക്കുകയുള്ളൂ അല്ലേ, ആ ചെരുപ്പും കൊണ്ടായിരിക്കും വരുന്നത്, ആ ചെരുപ്പിൻ്റെ ഉടമയെ കണ്ടെത്താനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കാല് കാണുമ്പോൾ പ്രിൻസിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഇവർ ഭയങ്കര ഹാപ്പി ആവുകയാണ്. ദ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയ്റ്റഡ് ഫോർ ദ പ്രിൻസ്. ഓക്കെ, ദ പുട്ട് ഓൺ ദേ വെയർ, പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിച്ചു. ബട്ട് സിൻഡ്രല്ല ഡിഡ്ന്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. ഓക്കെ, ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. ഹി ഇൻവൈറ്റഡ് ഗേൾസ് ടു ട്രൈ ഓൺ ദ ഷൂ. സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. സിൻഡ്രല്ല അവിടെ ഇട്ടിട്ട് പോയ ആ ചെരുപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി എല്ലാ ഗേൾസിനെയും ക്ഷണിക്കുകയാണ്. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെൻ ടു ഹർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോ ഇൻ ടു ഇറ്റ്. ഓക്കെ, അതിലേക്ക് കൊള്ളുന്നില്ല അല്ലേ, ബിഗ് ടോ അതിലേക്ക് ഷൂവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ഷൂ എന്താണ്? ചെറുതാണ്. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ എ നൈഫ് ആൻഡ് സെറ്റ് കട്ട് ദ ടോ ഓഫ് ഫോർ വെൻ യു ആർ എ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫൂട്ട്. അത് കട്ട് ചെയ്ത് കളയാൻ പറയാണ്, ആ ടോ കട്ട് ചെയ്ത് കളയാൻ പറയാണ്. കാരണം എന്താ, യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിനക്ക് പിന്നെ കാലും കൊണ്ട് നടക്കേണ്ടി വരത്തില്ല, കാരണം നീ ഒരു ക്യൂൻ ആവാൻ പോവാണ് അല്ലേ. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോ, സ്ക്വീസ്ഡ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. ഷീ കൺസീൽഡ് ഹെർ പെയിൻ ആൻഡ് വെന്റ് ഡൗൺ ടു ദ പ്രിൻസ്. ഓക്കെ, അവൾ അത് മറച്ചിട്ട്, അവളുടെ വേദന മറച്ചിട്ട് കൺസീൽഡ് ഹെർ പെയിൻ ആൻഡ് വെന്റ് ഡൗൺ ടു ദ പ്രിൻസ്. ദ പ്രിൻസ് ലുക്ക്ഡ് ടു ഹെർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോവിങ് അണ്ടർ ഇറ്റ്. ചോര അതിലൂടെ പോകുന്നത് ആര് കണ്ടു? പ്രിൻസ് കണ്ടു. പ്രിൻസ് മനസ്സിലായി, നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. ദേഷ്യത്തോടെ അരക്കുകയാണ്, നീയല്ല ശരിക്കുള്ള ബ്രൈഡ്. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. ഷീ വെൻറ്റ് ഇൻ ടു ഹർ റൂം ടു ഡു സോ ആൻഡ് ഗോട്ട് ഹെർ ടോസ് കംഫർട്ടബിളി ഇൻ ബട്ട് ഹെർ ഹീൽ വാസ് ടു ലാർജ്. ടോസൊക്കെ കയറി, പക്ഷേ അവളുടെ ഹീലോ വളരെ വലുതാണ്. അപ്പം അത് ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ ദ നൈഫ് സെയിങ് കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ വെൻ യു ആർ ദ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. രണ്ടാമത്തോളോട് എന്ത് പറഞ്ഞു? ഹീലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. കാലിൻ്റെ ഹീലിൻ്റെ കാല ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറയാണ്. കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ വെൻ യു ആർ ദ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നീ ക്വീൻ ആകുമ്പോൾ നിനക്ക് ഫുട്ടിൽ കാലിൽ കൊണ്ട് നടക്കേണ്ടി വരത്തില്ല, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തോളാൻ പറയാം. ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹെർ ഹീൽ ആൻഡ് ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ feet and became more angry and shouted, there is blood on your shoe, the shoe is too small, not the right bride at all. Okay, manasilayile. The Cinderella came forward and said, let me try it. Her sisters laughed at her. Naan shramichote en choichappalo sisters kaliyaakkan alle, clear out of here, how dare you come here in this dirty rags, you ugly creature, they said. But the prince asked her to try the shoes. I have seen you somewhere, but I cannot remember where, he said. Cinderella put her left foot into the shoe and it fitted her perfectly. Everybody was astonished. She then pulled out the other shoe from her pocket and put it on her right foot. Just then the fairy appeared and touched her with her magic wand. In a moment her rags changed into clothes of silk and gold. The prince danced with joy and cried, this is the right bride, the shoes are fit for her. She is the right bride after all, she said to Cinderella. You are the most beautiful girl in the country, I'll make you my bride. The prince married and took her to the palace. Cinderella pardoned her sisters and took them to the palace. They lived there happily thereafter. Okay, എന്താ ലാസ്റ്റ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കുക. ഓക്കെ, ലാസ്റ്റ് ഇവൾ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് ഇവരെ എല്ലാം ക്ഷമിച്ചു സിൻഡ്രല്ല എല്ലാവരോടും. സിൻഡ്രല്ല പാർഡൻഡ് ഹർ സിസ്റ്റേഴ്സ് ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. ദ ലിവ്ഡ് ദർ ഹാപ്പിലി ദർ ആഫ്റ്റർ. മനസ്സിലായല്ലോ എല്ലാം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ എന്താ? ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. വാട്ട് ഈസ് ദ ന്യൂസ് റെഫർ ടു? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂസ്? അവരെ എക്സൈറ്റ് ചെയ്ത ന്യൂസ് എന്താ? എന്തായിരിക്കും? ദ പ്രിൻസ് വാസ് ഗോയിങ് ടു വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ
ലേഡി എല്ലാവരെയും എല്ലാ വീടുകളും പിന്നെ സെർച്ച് ചെയ്യാൻ പോവാണ്, എന്തിനു വേണ്ടി വിസിറ്റ് ചെയ്യാൻ പോവാണ്, എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. ഓക്കെ, 13th, ദ പിക്ക് ഔട്ട് സെൻറ്റൻസസ് വിച്ച് ഷോ ദാറ്റ് ദ സ്റ്റെപ്പ് മദർ ആൻഡ് ഹെർ ഡോട്ടേഴ്സ് വെർ ഗ്രീഡി ആൻഡ് ഓവർ ആംബീഷ്യസ്. ഓവർ ആംബീഷ്യസ് ആണ്, ഗ്രീഡി ആണെന്ന് കാണിക്കുന്ന സെൻറ്റൻസുകൾ ഇതിലുണ്ട്. വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തണം. കേട്ടല്ലോ, അവർ നൈഫൊക്കെ കൊടുത്ത് കട്ട് ചെയ്യുന്നവൻ പറയുന്നില്ലേ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, അത് വായിച്ചു നോക്കിയാൽ മതി. 14th ക്വസ്റ്റൻ എന്താ? സിൻഡ്രല്ല പാർഡൻഡ് ഹെർ സിസ്റ്റേഴ്സ് ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. വാട്ട് ക്വാളിറ്റി ഓഫ് സിൻഡ്രല്ല ഈസ് റിവീൽഡ് ഹിയർ. റിവീൽഡ് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുന്നു. സിൻഡ്രല്ലയുടെ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? സിൻഡ്രല്ല പാർഡൻഡ്, ക്ഷമിച്ചു, സിസ്റ്റേഴ്സിനോടൊക്കെ ക്ഷമിച്ചു, അവരെ പാലസിലേക്ക് കൊണ്ടുപോയി അല്ലേ. ആ എന്ത് ക്വാളിറ്റിയാണ്? സിമ്പത്തറ്റിക് ആൻഡ് ഫോർഗീവിങ്. സിമ്പത്തറ്റിക് ആണ്, ഫോർഗീവിങ് ആണ് അവൾ. ആ രണ്ട് ക്വാളിറ്റീസ് ആണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. നന്നായിട്ട് കഥ വായിക്കുക, നല്ല കഥയല്ലേ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ ദെൻ, ബൈ.